ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യ വനിതാ പൈലറ്റായി മാറിയ ഒഡീഷയിലെ അനുപ്രിയ മധുമിതയുടെ ചരിത്രം മാറ്റിയെഴുതിയത് മിഷണറിമാർ നടത്തിവന്ന സ്കൂളിലെ പഠനമായിരുന്നു. ദരിദ്രരും അജ്ഞരുമായ ആദിവാസി സമൂഹങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനായി മിഷണറിമാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ നിരന്തരം ആക്രമണം തുടരുമ്പോഴും നിശബ്ദം തങ്ങളുടെ പ്രവർത്തന നേട്ടങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് സന്യാസി സമൂഹങ്ങൾ. ഒഡീഷയിലെ മൽക്കാൻഗിരിയിൽ ദരിദ്ര ആദിവാസി മേഖലയിൽ നിന്നാണ് അനുപ്രിയ മധുമിത പൈലറ്റായി ആകാശം തൊട്ടത്. അജ്ഞരും ദരിദ്രരുമായ ആദിവാസി വിഭാഗത്തിൽ നിന്ന് വിദ്യാഭ്യാസം ലഭിച്ച് സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് ഉയർന്ന അനുപ്രിയ ഇപ്പോൾ ഗ്രാമത്തിൻ്റെ അഭിമാനമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായി പണം കണ്ടെത്താനായി BLR വിമാനത്താവളത്തിൽ ടീ ഷോപ്പിൽ ജോലി ആരംഭിച്ച മധുമിത വിമാനത്താവളത്തിലെ ഏറ്റവും മികച്ച ജോലിയായ വനിതാ പൈലറ്റിലേക്ക് ഉയർന്ന ചരിത്രം സിനിമാ കഥകളെ വെല്ലുന്നതായിരുന്നു. അപരിഷ്കൃതമായ ഗ്രാമത്തിൽ നിന്നും മധുമിത നടന്നുകയറിയത് ചരിത്രത്തിലേക്കായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി വനിതാ പൈലറ്റായി മാറിയ മധുമിത 200 ഫ്ലൈറ്റ് മണിക്കൂറുകൾ വിമാനം പറപ്പിച്ചാണ് പൈലറ്റ് സർട്ടിഫിക്കറ്റ് നേടിയത്. എന്നാൽ ആകാശമുട്ടെ ഉയർന്ന അനുപ്രിയ മധുമിതയുടെ നേട്ടങ്ങൾക്ക് പുറകിൽ ഒഡീഷയിലെ ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളായിരുന്നു. നാടും വീടും ഉപേക്ഷിച്ച് ദരിദ്രരും അജ്ഞരുമായ ആദിവാസികളെ മുഖ്യധാരയിലേക്ക് നയിക്കാൻ പ്രവർത്തിക്കുന്ന സന്യസ്തർക്കെതിരെ ഒഡീഷയിൽ ആക്രമണങ്ങൾ തുടരുമ്പോഴും അവരുടെ നിശബ്ദമായ പ്രവർത്തന നേട്ടമാണ് അനുപ്രിയ. അനുപ്രിയയെ വിദ്യാഭ്യാസത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് ഒഡീഷയിലെ മിഷണറി സ്കൂളുകളായിരുന്നു. ഒഡീഷയിലെ ദീപ്തി കോൺവെന്റ് സ്കൂൾ, കൊറാവൂട്ടിലെ ജീവൻ ജ്യോതി സ്കൂൾ എന്നിവയിലായിരുന്നു അനുപ്രിയയുടെ പ്രാഥമിക വിദ്യാഭ്യാസം. അനുപ്രിയയുടെ വളർച്ചയുടെ മാതൃകയിൽ ആദിവാസി കുട്ടികളെ കരുപിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് നിശബ്ദമായി ഈ മിഷണറി സ്കൂളുകൾ ഇപ്പോഴും. ഷെക്കൈന ന്യൂസ് ബ്യൂറോ, ദില്ലി. ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.